വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. 2 കിലോഗ്രാം കഞ്ചാവാണ് അഴിയൂർ സ്വദേശിയിൽ നിന്ന് പിടികൂടിയത്. അഴിയൂർ സ്വദേശിയായ കച്ചേരി പറമ്പ് മൊയ്തുവാണ് ഇത് കോഴിക്കോട് നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് എത്തിക്കുകയായിരുന്നു. വടകരയിൽ ഇറങ്ങിയ ശേഷം തലശ്ശേരി ബസ്സിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടയിൽ പോലീസ് പിടികൂടുകയായിരുന്നു. പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത്. ഒരു പ്രത്യേക കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഇപ്പോൾ വടകര SI സംഘവും ചേർന്ന് മറ്റു കേസുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങൾ നടത്തി വരികയാണ്. ഏതായാലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കഞ്ചാവ് വേട്ട തകൃതിയായി ഈ വടകര താലൂക്കിൻ്റെ വിവിധ മേഖലകളിൽ നടന്നിരുന്നു. നാദാപുരം മേഖലയിലും ഇത്തരത്തിൽ ഒട്ടേറെ കഞ്ചാവ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കഞ്ചാവ് കേസുകൾ പിടികൂടുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ മാസങ്ങളിലും ഇതേപോലെ കുറ്റിയാടി മേഖലയിലും ഇത്തരത്തിലുള്ള കഞ്ചാവ് കേസുകൾ നിരവധി ഉണ്ടായിരുന്നു. മീഡിയ വടകരയ്ക്ക് വേണ്ടി വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ കഞ്ചാവ് പിടികൂടിയ സ്ഥലത്തു നിന്നും അബ്ദുൽ ഗഫൂറിനൊപ്പം കെ സുഷാന്ത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ.